ആർക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക ക്രിസ്തുവിനല്ലാതെ? അതുകൊണ്ട് അവന്റെ കുരിശുമരണം നമ്മൾക്ക് രക്ഷയായി, കുരിശ് സ്നേഹത്തിന്റെ അടയാളമായി. കുരിശുമരണത്തിനപ്പുറം ഉയർപ്പിലേക്ക് മിഴിതുറക്കാൻ അവൻ നമ്മളെ പഠിപ്പിച്ചു. ആരും കൂടെ ഇല്ല എങ്കിലും അവസാനം വരെ ദൈവം കൂടെ ഉണ്ട് എന്ന സത്യത്തെ നെഞ്ചോട് ചേർത്തു വയ്ക്കാം. അവന്റെ കുരിശിനാൽ വീണ്ടെടുക്കപ്പെട്ടവരല്ലേ നാം? അവന്റെ മരണത്താൽ രക്ഷിക്കപ്പെട്ടവരല്ലേ നാം? കുരിശിൽ നിന്നൊഴുകും തിരിച്ചോരത്തുള്ളിയാൽ കഴുകേണമേ പൊന്നുനാഥ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. നീ മിശിഹായാണെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കൂ. നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലയോ? നിനക്കും ആ മനുഷ്യനും ഒരേ ശിക്ഷയല്ലേ ലഭിച്ചിരിക്കുന്നത്? നമ്മുടെ കാര്യം പറഞ്ഞാൽ നാം അതിനർഹരാണ്, എന്നാൽ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഈശോയെ, അങ്ങയുടെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. സ്ത്രീ, ഇതാ നിങ്ങളുടെ പുത്രൻ. ഇതാ നിന്റെ അമ്മ. എല്ലാം പൂർത്തിയായിരിക്കുന്നു. തന്റെ ഏകജാതിന് നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ യേശു മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കണ്ടുപിടിച്ച മാർഗം കുരിശിന്റേതാണ്. എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ അനുദിന ജീവിതത്തില് കുരിശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യേശു മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, തന്റെ ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യേശുവിനെ സ്നാവയോഹന്നാൻ പരിചയപ്പെടുത്തിയത് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ്. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ മുഴുവൻ നീക്കാൻ വേണ്ടി യേശു പാപമില്ലാത്തവൻ പാപം മുഴുവൻ ഏറ്റെടുത്ത് പരിഹാരമായി ഇതാ മനുഷ്യവർഗത്തിന് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ചിരിക്കുകയാണ്. ആ കുരിശിന്റെ പിന്നാലെയാണ് നമ്മൾ നടന്നു നീങ്ങിയത്. മിഷേൽ ക്വാ ഇപ്രകാരം പറയുന്നു, കുരിശൊരു പ്രശ്നമാണ്, ക്രൂശിത രൂപം അതിന്റെ പരിഹാരമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകൾ ധാരാളമാണ്. എന്തുകൊണ്ട് സഹനമെന്ന് ചോദിക്കുന്നവരും, പക്ഷെ അതിന്റെ പരിഹാരം, പ്രശ്നപരിഹാരം മനുഷ്യനെ സ്നേഹിച്ച, മനുഷ്യനെ രക്ഷിച്ച യേശു കുരിശിൽ തൂങ്ങിക്കിടന്ന. അതുകൊണ്ടാണ് പൗലോസിന്റെ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ കുരിശിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്.
ഈ കുരിശിന്റെ പിന്നാലെ പോകുന്നവർക്ക് അനുദിന ജീവിതത്തിൽ ദൈവസ്നേഹം അനുഭവിക്കാനാണ്. പാപത്തിന്റെ പരിഹാരത്തിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയുണ്ട്. യേശു പറഞ്ഞു, പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും ആകർഷിക്കുമെന്ന്, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം അധ്യായത്തിൽ സംഖ്യയിലെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, മരുഭൂമിയിൽ പിത്രസർപ്പത്തെ നോക്കുന്നവരെല്ലാം രക്ഷപ്പെടുമെന്ന് പറഞ്ഞതുപോലെ യേശു ഇതാ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ മൂന്നാണികളിൽ കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ ആ കുരിശിനെ നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു. ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് ആ കുരിശിനെ നോക്കാം. കുരിശ് അത് നിരാശയുടെ പ്രതീകമല്ല, മനുഷ്യവർഗത്തെ രക്ഷിച്ച മഹത്വത്തിന്റെ കിരീടമാണ്. കുരിശില്ലാതെ കിരീടമില്ല. കുരിശ് അതിനാൽ തന്നെ അവസാനിക്കുന്നില്ല. കുരിശ് നയിക്കുന്നത്, ദുഃഖ വെള്ളിയാഴ്ച നയിക്കുന്നത് ഉയർപ്പ് ഞായറാഴ്ചയിലേക്കാണ്. നമ്മുടെ ജീവിതം നിരാശയിലേക്കുള്ളതല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഉത്ഥാനത്തിൻ്റെ, സമാധാനത്തിൻ്റെ, വിജയത്തിൻ്റെതാണ്. അതുകൊണ്ട് കുരിശിൻ്റെ വഴിയുടെ പിന്നാലെ നടന്ന് നമുക്ക് ഈ പ്രതീക്ഷയിലാണ് നമുക്ക് കുരിശിനെ നോക്കേണ്ടത്. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു. ദിവ്യപാദങ്ങൾ നമുക്കും കുരിശിനെ നോക്കി പ്രാർത്ഥിക്കാം, ആരാധിക്കാം. പ്രതീക്ഷയുടെ ചിഹ്നമായി കുരിശിനെ നമുക്ക് കാണാം. അത് രക്ഷയുടെ ചിഹ്നമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ കുരിശിന്റെ വഴിയെ നാം നടക്കുമ്പോൾ നമ്മുടെ അനുദിന സഹനങ്ങളുടെ കുരിശുമായി പാദമിടറാതെ ജീവിത വഴി നടന്നു തീർക്കുവാൻ കഴിയണം. അവൻ നമുക്ക് മുൻപേ നടന്നു. ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ വേദനയും നിന്ദനവും തിരസ്കരണവും ഒറ്റപ്പെടലുകളും അങ്ങനെ എല്ലാം അവൻ സഹിച്ചു. കുരിശിന്റെ വഴി നമ്മെ പഠിപ്പിക്കുവാൻ അവൻ സ്വയം കുരിശു വഹിച്ചു. കുരിശിന്റെ വഴിയിൽ തനിച്ചായി പോകുന്നവർക്ക് കൂട്ടായി ക്രൂശിതനുണ്ട്. അവന് മാത്രമേ ഇങ്ങനെ കൂടെ നടക്കുവാൻ കഴിയൂ. കുരിശിലേക്ക് നാം നോക്കുന്നത് കുരിശിന്റെ മുന്നിൽ നിന്നുകൊണ്ടല്ല, കുരിശിന്റെ പിന്നിൽ നിന്നും കുരിശിനെ നോക്കാൻ പഠിക്കണം. കുരിശിന്റെ മറുപുറം അവൻ നമുക്കായി ഒഴിച്ചിട്ടിരിക്കുന്നു. ജീവിതം ആ കുരിശിൽ ചേർത്ത് തറയ്ക്കാം. കാരണം എന്റെ കുരിശിന്റെ മറുവശത്ത് ക്രിസ്തുവുണ്ട്.